Hi, welcome to Bulb and Beaker YouTube channel. EDC de electric drives and controls in the innatha class le synchronous motor drives ne kurichittana nammal discuss cheyyunnathu. Appo synchronous motor de speed control engenaana drive use cheedittu nammal cheyyunnathu ennalladana innatha video le discuss cheyyunnathu. Adinte rendu modes engenaana ennalladokke namukku onnu adinte comparison okke namukku discuss cheyyam. EDC ഇടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിൻക്രണസ് മോട്ടോർ ഡ്രൈവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സിൻക്രണസ് മോട്ടോർ ഡ്രൈവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം എസി മോട്ടറിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാ സിൻക്രണസ് മോട്ടറും അസിൻക്രണസ് മോട്ടറും അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറും അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ അതിന്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് നമ്മൾ പഠിച്ചു ഇവിടെ നമ്മൾ സിൻക്രണസ് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെയാണ് ഡ്രൈവ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നോക്ക് സിൻക്രണസ് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുമ്പോൾ സിൻക്രണസ് മോട്ടറിനെ കുറിച്ചിട്ട് നമുക്കറിയണം അപ്പോൾ സിൻക്രണസ് മോട്ടറിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ട് നിങ്ങൾ ആ സിൻക്രണസ് മോട്ടറിനെ കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം ഈ ഡ്രൈവിലേക്ക് വരാം അപ്പോൾ സിൻക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിൻക്രണസ് സ്പീഡിൽ റോട്ടർ സിൻക്രണസ് സ്പീഡിൽ റൺ ചെയ്യുന്നത് കൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത് സിൻക്രണസ് മോട്ടർ എന്ന് പറയുന്നത് മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിൻക്രണസ് മോട്ടറിന്റെ പ്രത്യേകത നമ്മൾ അവിടെ പഠിച്ചു അത് ഡബിളി എക്സൈറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിലേക്ക് നമ്മളൊരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്നു അതേപോലെ റോട്ടറിലേക്ക് നമ്മളൊരു ഡി സി സപ്ലൈയും കൊടുക്കുന്നു അതുകൊണ്ടാണ് ഡബിളി എക്സൈറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇപ്പോൾ ഈ സിൻക്രണസ് മോട്ടോർ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് സിൻക്രണസ് സ്പീഡിൽ റൺ ചെയ്യുകയാണ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യ കാലത്തൊന്നും അതിൻ്റെ സ്പീഡ് വേരിയേഷൻ നമ്മൾ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ഒന്നും നമ്മൾ നടത്താറില്ലായിരുന്നു പിന്നീട് നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ സൈക്ലോ കൺവേർട്ടേഴ്സ് ഇൻവേർട്ടേഴ്സ് ഒക്കെ വന്നതോടുകൂടി നമുക്ക് അതിൻ്റെ സിൻക്രണസ് സ്പീഡിനെ വേരിയബിൾ സ്പീഡ് അപ്ലിക്കേഷന് ഈ സിൻക്രണസ് മോട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മളെ ഈ ഹൈ സ്പീഡ് കംപ്രസേഴ്സ് അതേപോലെ പേപ്പർ സിമെൻ്റ് ഇൻഡസ്ട്രിയിൽ അതേപോലെ പമ്പ് അതേപോലെ സ്റ്റോൺ ക്രഷ് ചെയ്യുന്ന മെഷീൻ ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഇതിൻ്റെ വേരിയബിൾ സ്പീഡ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഈ സിൻക്രണസ് മോട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി ഈ സെമി കണ്ടക്ടർ ഡിവൈസസ് ഉപയോഗിച്ചുള്ള സൈക്ലോ കൺവേർട്ടേഴ്സ് ഇൻവേർട്ടേഴ്സ് ഒക്കെ വന്നതോടുകൂടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്ക് നമുക്കറിയാം സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്ന എൻഎസിന്റെ ഇക്വേഷൻ എൻഎസ് ഈസ് ഈക്വൽ ടു 120 FP ഇതാണ് സിൻക്രണസ് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം അതിൽ സിൻക്രണസ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് വേരി ചെയ്യാൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് പോൾസ് വേരി ചെയ്യണം അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യണം പോൾസ് വേരി ചെയ്യാൻ അത് പോസിബിൾ അല്ല അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി വേരി ചെയ്യാന്നുള്ളതാണ് എളുപ്പമുള്ള മാർഗം അതുകൊണ്ട് തന്നെ ഈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ടാണ് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി കൺട്രോൾ അല്ലെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി മെത്തേഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കാരണം നമ്മുടെ ഫ്രീക്വൻസിയാണ് വേരി ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് രണ്ട് മോഡ്സ് ആണുള്ളത് അത് ഒന്ന് ഓപ്പൺ ലൂപ്പ് മോഡും അതേപോലെ സെൽഫ് കൺട്രോൾ മോഡുമാണ് ആ രണ്ട് മോഡ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അത് ഞാൻ നേരത്തെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ലൈഡായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്താനും അതേപോലെ പഠിക്കാനും ഒന്നുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ അതുകൊണ്ട് അത് സ്ലൈഡ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്ലൈഡായിട്ട് നമുക്കൊന്ന് പഠിക്കാം സിൻക്രണസ് മോട്ടറിൻ്റെ സ്പീഡിനെ നമുക്ക് സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിന് രണ്ട് മോഡ്സ് ആണുള്ളത് ഒന്നാമത്തത് ഓപ്പൺ ലൂപ്പ് ഓർ ട്രൂ സിൻക്രണസ് ഓർ സെപ്പറേറ്റ് കൺട്രോൾഡ് മോഡ് രണ്ടാമത്തത് സെൽഫ് സിൻക്രണസ് ഓർ സെൽഫ് കൺട്രോൾഡ് മോഡ് ഇങ്ങനെ രണ്ട് മോഡ്സ് ആണുള്ളത് ഇനി ഓപ്പൺ ലൂപ്പ് മോഡിൽ ഫ്രീക്വൻസി കൺട്രോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത് അതേപോലെ സെൽഫ് കൺട്രോൾ മോഡിൽ റോട്ടറിൻ്റെ പൊസിഷനെ നോക്കിയിട്ട് കൺട്രോൾ പൾസ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നത് അതായത് ഓപ്പൺ ലൂപ്പിൽ ഇൻഡിപെൻഡൻ്റ് കൺട്രോളാണ് സെൽഫ് കൺട്രോളിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോലെയാണ് കൺട്രോൾ ചെയ്തത് ഇനി ഓപ്പൺ ലൂപ്പ് കൺട്രോൾ നോക്കാം ഇനി നമുക്ക് ഓപ്പൺ ലൂപ്പ് കൺട്രോളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളിൻ്റെ ഡയഗ്രാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്
അതായത് കുറേ സിൻക്രോണസ് മോട്ടർ യൂസ് ചെയ്യുന്ന ഡ്രൈവിലാണ് നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഇനി കൂടാതെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ മോഡ് അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് മോഡ്. ഇനി ഇവിടെ WE*സ്റ്റാർ ആണ് കമന്റ് ഫ്രീക്വൻസി സിഗ്നൽ, അതേപോലെ VS*സ്റ്റാർ ആണ് നമ്മുടെ ഫേസ് വോൾട്ടേജ് കമന്റ്. ഇനി ഈ വോൾട്ടേജിന്റെ കമന്റ് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണോ അതിന് പ്രപ്പോർഷൻ ആയിട്ടാണ് ഈ വോൾട്ടേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ VF റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ VF റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താലേ നമ്മുടെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് സിഗ്നലാണ് ത്രീ ഫേസ് ഇൻവെർട്ടറിൻ്റെ ഫയറിംഗ് പൾസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസ് സപ്ലൈയിൽ നിന്ന് റക്റ്റിഫയറും LC ഫിൽറ്ററും വഴിയാണ് ഇൻവെർട്ടറിലേക്ക് നമ്മൾ ഫെഡ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് കമൻറ്റും ഫ്രീക്വൻസി കമൻറ്റും വേരി ചെയ്തിട്ടാണ് നമ്മൾ പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിൻക്രോണസ് മോട്ടറിൻ്റെയും സ്പീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമതാണ് സെൽഫ് കൺട്രോൾ മോഡ്. അപ്പോൾ സെൽഫ് കൺട്രോൾ മോഡിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയഗ്രാമത്തിൽ നമുക്ക് കാണാൻ പറ്റും സിൻക്രോണസ് മോട്ടറിൻ്റെ റോട്ടറിൽ ഒരു പൊസിഷൻ സെൻസിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ റോട്ടറിൻ്റെ പൊസിഷനെ ഇത് സെൻസ് ചെയ്തിട്ട് ആ സെൻസ് ചെയ്ത് നമ്മുടെ കൺട്രോൾ സർക്യൂട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ കൺട്രോൾ സർക്യൂട്ട് കിട്ടിയതിനനുസരിച്ചുള്ള ഫയറിംഗ് പൾസ് ജനറേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്ററിലേക്ക് കമൻറ്റ് കൊടുത്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഓസിലേഷനും അതേപോലെ ഹണ്ടിങ്ങും ഉണ്ടാവുന്നില്ല, ഓസിലേഷനും ഹണ്ടിങ്ങും ഉണ്ടാവില്ല. കൂടാതെ ഈ സെൽഫ് കൺട്രോൾ സിൻക്രോണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു DC മെഷീന് സിമിലർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ബ്രഷ്ലെസ് DC മോട്ടർ BLDC അല്ലെങ്കിൽ ECM ഇലക്ട്രോ മെക്കാനിക്കലി കൺട്രോൾഡ് മോട്ടർ എന്നും ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് മോട്ടർ, ഇലക്ട്രോ മെക്കാനിക്കലി അല്ല, ECM ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് മോട്ടർ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോളിൻ്റെയും അതേപോലെ സെൽഫ് കൺട്രോളിൻ്റെയും ഒരു കമ്പാരിസൺ, ഓക്കെ, അതിൻ്റെ ഒരു കമ്പാരിസണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. EDC ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിൻക്രോണസ് മോട്ടർ ഡ്രൈവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സിൻക്രോണസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെയാണ് ഡ്രൈവ് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ രണ്ട് മോഡ്സ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കമ്പാരിസൺ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ സ്പീഡ് കൺട്രോൾ മെത്തേഡിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഐഡിയ, ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സ്ലൈഡായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനും അതേപോലെ പഠിക്കാനും ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് എഴുതി പഠിച്ച് നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. Do well, all the best. Thank you.